ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്നിവിടെ സോയാ ചക്ക വെച്ചിട്ടുള്ളൊരു കറിയാണ് ചെയ്യുന്നത്. സോയാ ചക്ക വളർത്താനാണ് പോകുന്നത്. അപ്പോൾ ടപ്പ് ടപ്പേന്ന് നമുക്ക് ചെയ്യാം. ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോയാ ചക്ക ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് പിഴിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിന് പൊടിയും മുളകുപൊടിയും ഉപ്പും ചിക്കൻ മസാലയൊക്കെ പുരട്ടി വെച്ചു. പിന്നെ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ എടുത്ത് വെച്ച സബോള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, പിന്നെന്താ പെരിഞ്ചീരകം, കറുവപ്പട്ട, ഇതൊക്കെ പൊടിച്ചത് ഇതിൽ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് ഇത് വഴട്ടിയെടുക്കാം. ഒരു മീഡിയം വഴട്ടി വന്നു കഴിഞ്ഞുമ്പോൾ നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ ആവശ്യത്തിന് ഒരു ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓൾറെഡി പച്ചമുളകിന് എരിവുണ്ട്, അപ്പോൾ അതനുസരിച്ച് എരി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചാൽ ഇത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടി ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. നേരത്തെ ഞാൻ കുറച്ച് ചേർത്തോളൂ, അപ്പോൾ ഇത്തിരിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പൊക്കെ വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം 2 മിനിറ്റ്. ഇപ്പോൾ നമ്മുടെ സോയാ ചക്ക് ഒരു മീഡിയം വേവായിട്ടുണ്ട്. ഞാൻ തുറന്നിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് ഒന്നും കൂടി മൂടി വെച്ചു. ഇനി നമുക്ക് പെരിഞ്ചീരകം ചതച്ചെടുക്കാം. പെരിഞ്ചീരകം ചതച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു ചപ്പാത്തി മാവ് കുഴക്കണം. ആ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തതാണത്. അപ്പോൾ ഞാൻ ചപ്പാത്തി മാവ് കുഴക്കണതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നിങ്ങളതൊന്ന് കയറി വാച്ച് ചെയ്തിട്ട് പോയിക്കോളൂ. ചപ്പാത്തിക്ക് കഴിക്കാൻ പറ്റിയൊരു കറിയാണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വിഭവവുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.